ഒരു സിനിമാ മേഖലയ്ക്കും അവകാശപ്പെടാൻ സാധിക്കാത്ത ഒരു കാര്യം മലയാള സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. മലയാളത്തിന് മാത്രം സാധ്യമായ ഒരു ചിത്രമാണ് 2020. അതൊരു സിനിമാ ഇൻഡസ്ട്രിക്കും സാധ്യമല്ല എന്നതാണ് മറ്റൊരു വലിയ കൗതുകം. ഒരു സിനിമാ വ്യവസായത്തിലെ പ്രധാന നടീനടന്മാരെല്ലാം പ്രധാന വേഷത്തിൽ എത്തുന്ന ഒരു ചിത്രത്തെക്കുറിച്ച് ഇന്നും മറ്റു പല ഭാഷക്കാർക്കും ചിന്തിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. ജോഷിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രം അന്നുവരെയുള്ള കളക്ഷൻ റെക്കോർഡുകളെല്ലാം തിരുത്തിക്കുറിച്ചു. 2020 ശേഷം നിരവധി മൾട്ടി സ്റ്റാർ ചിത്രങ്ങൾ മലയാളത്തിലും പുറത്തിറങ്ങിയെങ്കിലും മോഹൻലാലും മമ്മൂട്ടിയും ഒന്നിക്കുന്ന മറ്റൊരു ചിത്രവും ഇതുവരെയും പുറത്തിറങ്ങിയിട്ടില്ല. എന്നാൽ ഇപ്പോഴിതാ മലയാളത്തിലെ പ്രധാന താരങ്ങളെ അണിനിരത്തിയുള്ള സംരംഭത്തിന് താരസംഘടനയെ അമ്മ ഉൾപ്പെടെ ആലോചന തുടങ്ങിയിരിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. സിനിമയിലല്ല, വെബ് സീരീസുകളിലാണ് പുതിയ പരീക്ഷണം. 2020 സിനിമയുടെ മാതൃകയിൽ മലയാളത്തിലെ എല്ലാ പ്രമുഖ താരങ്ങളെയും അണിനിരത്തി വെബ് സീരീസിനുള്ള ആലോചനയാണ് അമ്മയ്ക്കുള്ളത്. അജു വർഗീസ്, ലാൽ തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച കേരള ക്രൈം ഫയൽസിന് വലിയ സ്വീകാര്യതയായിരുന്നു OTT ലഭിച്ചത്. ഫാർമ എന്ന പുതിയ സീരീസിൽ നിവിൻ പോളിയാണ് നായകൻ. സുരാജ് വഞ്ഞാറമ്മൂട്, നരേൻ, സണ്ണി വെയിൻ, നിഖില വിമൽ, ശ്രുതി രാമചന്ദ്രൻ തുടങ്ങിയവരും വിവിധ സീരീസുകളിൽ വേഷമിടുന്നുണ്ട്. പ്രമുഖ നടീനടന്മാർ മാത്രമല്ല, നിതിൻ രഞ്ജിപ്പണിക്കർ മുതൽ നജീം കോയ വരെയുള്ള പ്രമുഖ സംവിധായകരും വെബ് സീരീസിന് പുറകെയാണ്. പ്രമുഖരല്ലാത്ത സംവിധായകരുടെ സീരീസുകൾക്ക് ഷോ റണ്ണർമാരായി ജിത്തു ജോസഫിനെ പോലെയുള്ള മുതിർന്ന സംവിധായകരെ അവതരിപ്പിക്കാനും ഹോട്ട്സ്റ്റാറിന് പദ്ധതിയുണ്ടെന്നാണ് മാതൃഭൂമി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരു എപ്പിസോഡിന് നിശ്ചിത തുക OTT പ്ലാറ്റ്ഫോമുകൾ നിർമ്മാണം ഏറ്റെടുത്ത കമ്പനിക്ക് നൽകുന്ന തരത്തിലാണ് സീരീസുകൾ തയ്യാറാകുന്നത്. എപ്പിസോഡുകളുടെ മൊത്തം എണ്ണം എടുത്ത് തുക മൊത്തമായും നൽകും. അമൽ നീരജ്, മിഥുൻ മാനുവൽ തോമസ്, ആഷി കപൂർ തുടങ്ങിയവരെല്ലാം വെബ് സീരീസ് പ്രോജക്ടുകൾ തയ്യാറാക്കി പല പ്ലാറ്റ്ഫോമുകൾക്കായി സമർപ്പിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ട് അവകാശപ്പെടുന്നു. കോവിഡ് കാലത്ത് ഉയർന്നുവന്ന OTT തരംഗം പല മലയാള സിനിമകൾക്കും വലിയ തോതിൽ ഗുണം ചെയ്തിട്ടുണ്ട്. OTT മാത്രം ലക്ഷ്യം വെച്ച് സിനിമ ചെയ്യുന്നവരുമുണ്ട്. ഇത് വർദ്ധിച്ചതോടെ ശക്തമായ ഗുണനിലവാര പരിശോധനയും OTT മേഖലയിൽ ശക്തമാണ്.